നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഒന്നര വയസ്സുകാരി നോറയെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മൂമ്മയുടെ കാമുകനായ ജോൺ ബിനോയി ഡിക്രൂസ് അതിക്രൂരനായ കൊലയാളിയെന്ന് പോലീസ്. ബിനോയിയെക്കുറിച്ച് വളർത്തമ്മയായ ഇംതിയാസ് പങ്കുവയ്ക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വളർത്തുമൃഗങ്ങളോട് പോലും അതിക്രൂരമായി പെരുമാറുന്ന കൊടും ക്രിമിനലാണ് ജോൺ ബിനോയി ഡിക്രൂസ്. വളർത്തുമൃഗങ്ങളെ അടക്കം ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ശീലം പ്രതിക്കുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളുടെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. ബിനോയി വീട്ടിൽ സ്ഥിരം ശല്യക്കാരനായിരുന്നുവെന്നാണ് വളർത്തമ്മയായ ഇംതിയാസ് പറയുന്നത്. 14 ദിവസം പ്രായമുള്ളപ്പോഴാണ് ബിനോയിയെ എടുത്തു വളർത്തിയത്. എന്നാൽ പിന്നീട് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന ക്രൂരകൃത്യങ്ങൾ അവർ ഓരോന്നായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കോഴിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊള്ളുന്ന ശീലമുണ്ടായിരുന്നു. തെരുവ് നായ്ക്കളെ അടക്കം കാല് തല്ലി ഒടിച്ച ശേഷം ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായ മാനസിക നിലയുള്ള ആളായിരുന്നു 28-കാരനായ പ്രതി. വീട്ടിൽ നിന്ന് മോഷണം പതിവായിരുന്നു. വളർത്തമ്മയെ പോലും ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവർച്ച നടത്തിയിട്ടുണ്ട്. ലഹരിമരുന്നിനായി പണത്തിന് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് പ്രതിയുടെ കുറ്റവാസന സംബന്ധിച്ച് കോടതി ധരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇയാൾ ഉൾപ്പെട്ട മറ്റിടപാടുകളെ പറ്റിയും പരിശോധിക്കും. ഈ മാസം 5-ാം തീയതി മുതൽ മുത്തശ്ശി സിപ്സിയും ജോൺ ബിനോയും 2 കുട്ടികളും ലോഡ്ജിൽ ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. സിപ്സിയുടെ മകന്റെ മക്കളാണ് കൂടെ ഉണ്ടായിരുന്നത്. കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. ടൈൽ ജോലിക്കാരനായ കുട്ടിയുടെ പിതാവ് അപകടത്തെ തുടർന്ന് ജോലിക്ക് പോയിരുന്നില്ല. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2 കുട്ടികളും മുത്തശ്ശിയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. കൊലപാതകം നടന്ന ദിവസം കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലി ചില തർക്കങ്ങളും ഹോട്ടൽ മുറിയിൽ നടന്നിരുന്നു. കുഞ്ഞിന്റെ സുരക്ഷാ ചുമതലയിൽ വീഴ്ച സംഭവിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായാൽ അമ്മൂമ്മയ്ക്കും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട നോറയുടെ പിതാവ് സജീവും അമ്മൂമ്മ സിപ്സിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. മോഷണം, ലഹരി അടക്കം നിരവധി കേസുകളിൽ പ്രതികളാണിവർ. സിപ്സി ഒരു അടിമയെ പോലെ ഉപയോഗിക്കുന്നതിന്റെ വൈരാഗ്യമാണ് പ്രതി ജോൺ ബിനോയി ഡിക്രൂസ് കൊലപാതകം നടത്താൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. ലഹരിമരുന്ന് ഇടപാടുകൾക്ക് മറയാണ് സിപ്സി കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ഹോട്ടലുകളിൽ പലർക്കും ഒപ്പം റൂമെടുത്ത് താമസിക്കുമ്പോഴും കുട്ടികളെ ഒപ്പം കൂട്ടുന്നതായിരുന്നു രീതി. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കാനും ഇതാണ് ഇവർ എടുത്തിരുന്ന രീതി. കൊല്ലപ്പെട്ട നോറയുടെ മാതാവ് ഡിക്സി ഇത് എതിർത്തിരുന്നു. ഇവരുടെ വഴിവിട്ട ബന്ധങ്ങൾ കാരണം ഡിപ്സി ഭർത്താവ് സജീവുമായി അകന്നാണ് കഴിഞ്ഞിരുന്നത്. നോറയുടെ മുത്തച്ഛി സിപ്സിയുമായി 6 വർഷമായി ബിനോയി അടുപ്പത്തിലായിരുന്നു. എറണാകുളം നേവൽ ബേസിലെ താൽക്കാലിക ജീവനക്കാരനാണ് ബിനോയി. സജീവും ബിനോയും സിപ്സിയും സ്ഥിരം ലഹരി മോഷണ കേസുകളിൽ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി വഴിവിട്ട ബന്ധമുള്ളയാളാണ് കുട്ടികളുടെ മുത്തശ്ശി സിപ്സി. 3 മാസം മുമ്പ് ഡിക്സി വിദേശത്തേക്ക് പോയതിനു പിന്നാലെ 2 കുട്ടികളെയും ഒപ്പം കൂട്ടി വിവിധ ലോഡ്ജുകളിൽ താമസിച്ചായിരുന്നു ലഹരി കച്ചവടം. കുട്ടികളുമായി താമസിക്കുന്നതിനാൽ ആരും സംശയിച്ചിരുന്നില്ല. ആഴ്ചയിലൊരിക്കൽ അങ്കമാലിയിലെ വീട്ടിലേക്ക് പോകും. അതേസമയം സിപ്സി പുറത്തു പോകുമ്പോൾ ബിനോയിയാണ് കുട്ടികളെ നോക്കിയിരുന്നത്. കൊല നടക്കുമ്പോൾ ബിനോയിയും കുട്ടികളും മാത്രമായിരുന്നു മുറിയിൽ. കൊല നടത്തിയ ശേഷം ഇയാൾ സിപ്സിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കുഞ്ഞിന്റെ പിതൃത്വം തന്നിൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. കുട്ടിയുടെ മരണത്തിൽ സിപ്സിയെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലാത്തതിനാൽ വിടുകയായിരുന്നു. എന്നാൽ മുത്തശ്ശിയുടെ ക്രിമിനൽ കഥ പുറത്തു വന്നതോടെ സിപ്സി കുടുങ്ങാനാണ് സാധ്യത.